അയില വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റൈറ്റാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മളെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. നമ്മളിതിൽ വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ട് ഇത് മാറും. അത് നമ്മൾ നല്ല രീതിയിൽ തിരുമി മാറ്റി വെച്ചു. ഇനി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ആ ചൂടായി വരുമ്പോൾ ആദ്യം ഒരല്പം ഉലുവ, അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചു. ഒരു സവാളയുടെ പകുതി, ചെറിയ സവാളയുടെ പകുതി പീസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി, ഒരു തക്കാളിയുടെ പകുതി പീസാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് വളരെ സ്ലോ ഫയറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് അല്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, തക്കാളി, ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമുക്ക് ഇതിൽ മിക്സിയുടെ ജാറായിട്ട് അടിച്ചു കൊടുക്കാം. അത് നല്ല ഫൈൻ പേസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇതിന് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സ്ലോ ഫയറിൽ വേണ്ട സമയത്ത് കുക്ക് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റിൽ നല്ല രീതിയിൽ കുക്കായി വരും. അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഈ സമയത്ത് വേണ്ടി ഫിഷിൻ്റെ മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റോളം വളരെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. മിക്സിയുടെ ജാരിൽ തന്നെ നമ്മൾ അല്പം കൂടി വെള്ളം എടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അതിൽ 2 ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് എടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഇട്ടാലും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അധികം ഗ്രേവി ഇല്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വാളംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ കുക്ക് ചെയ്യാണ്. ആ പുളിവെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ നമ്മുടെ അയല പെട്ടെന്ന് തന്നെ കുക്കാവും. ഫിഷ് കുക്കാവാൻ ഒരുപാട് സമയം വേണ്ട. അല്പം കൂടി ഉപ്പിട്ടോട് നമ്മളത് മിക്സ് ചെയ്യാണ്. 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമ്മുടെ അയല എല്ലാം കുക്കായി വന്നു. അല്പം കൂടി ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഗാർണിഷായിട്ട് പച്ചമുളകും തക്കാളി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ തയ്യാറായി കഴിഞ്ഞു.